നമസ്കാരം, ഞാൻ അഡ്വക്കേറ്റ് എ ഡി ബെന്നി. അവശത അനുഭവിക്കുന്നവർക്ക് വേണ്ടി അടരാടിയ ഒരു വ്യക്തിത്വമായിരുന്നു പൊയ്കയിൽ യോഹന്നാൻ്റേത്. പൊയ്കയിൽ യോഹന്നാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം വ്യത്യസ്തമായ പേരുകളിൽ അറിയപ്പെടുന്നു. പൊയ്കയിൽ അപ്പച്ചൻ എന്നറിയപ്പെടുന്നു, കുമാര ഗുരുദേവൻ എന്നറിയപ്പെടുന്നു. തന്നെയുമല്ല, അദ്ദേഹത്തെ പരിഹസിച്ചുകൊണ്ട് സവർണ ക്രിസ്ത്യാനിയിൽ വിളിക്കുകയുണ്ടായത് അദ്ദേഹത്തെ പുലയൻ മത്തായി, പറയൻ യോഹന്നാൻ എന്നിങ്ങനെയൊക്കെയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സമൂഹത്തിലെ അദ്ദേഹം ഉൾച്ചേർന്നിരുന്ന ആശയങ്ങളുടെ, അത് ആ പോരാട്ട വീര്യത്തിൻ്റെ കാര്യം നമുക്ക് വ്യക്തമാകുന്നതാണ്. എന്തുകൊണ്ടാണ് അദ്ദേഹം ഒരു നവോത്ഥാന നായകനായി പരിണമിക്കുന്നതിന് കാരണമായത് എന്നത് ഈ പറഞ്ഞതിൽ തന്നെ വ്യക്തമാകുന്ന സംഗതിയാണ്. 1879 ഫെബ്രുവരി 17 അദ്ദേഹം ജനിക്കുകയുണ്ടായത്. മല്ലപ്പള്ളി പുതുപറമ്പിൽ കണ്ടൻ്റെയും അതുപോലെ തന്നെ പൊയ്കയിൽ വീട്ടിൽ കുഞ്ഞുളച്ചിയുടെയും മകനായിട്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ജനനം. അദ്ദേഹത്തിൻ്റെ പേര് കുമാരൻ എന്നായിരുന്നു. കുമാരൻ എന്നാണെങ്കിൽ പോലും അദ്ദേഹത്തെ കോമരൻ എന്നൊക്കെ നാട്ടുഭാഷയിൽ വിളിക്കുക പതിവായിരുന്നു. ഒരുപക്ഷെ മതം മാറ്റം കൊണ്ട് പ്രത്യേകിച്ച് ഗുണകരമല്ലാത്തതാണ് എന്ന് മനസ്സിലാക്കിയ ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. പ്രത്യേകിച്ചും ആ കാലഘട്ടത്തിൽ പലപ്പോഴും കൂടുതൽ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പലപ്പോഴും മതം മാറ്റത്തിന് വിധേയരായിരുന്നു ആളുകളൊക്കെ തന്നെ. ഹിന്ദു മതത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആ കാലഘട്ടത്തിലെ ജാതി വേർതിരിവുകളെ അതിലംഘിക്കുന്നതിൻ്റെ ഭാഗമായി പലരും ക്രൈസ്തവ മതത്തിൽ അഭയം തേടിയിരുന്നു. പക്ഷെ ക്രൈസ്തവ മതത്തിലും അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമില്ല എന്ന് കാട്ടുന്ന ജീവചരിത്രമാണ് ശ്രീ പൊയ്കയിൽ അപ്പച്ചൻ്റേത് എന്നത് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു സംഗതിയാണ്. അദ്ദേഹം ജനിച്ച് പിന്നീട് മേലാർ തറവാട്ടിലെ കന്നുകാലികളെ സംരക്ഷിക്കുന്ന ചുമതലയാണ് അദ്ദേഹത്തിനുണ്ടായിരുന്നത്. അങ്ങനെയുള്ള ആ കാലഘട്ടത്തിൽ നിന്നുകൊണ്ട് തന്നെ അദ്ദേഹം അല്പസ്വല്പ വിദ്യാഭ്യാസമൊക്കെ നേടുകയുണ്ടായി. 1898 ഇവരുടെ കുടുംബം മൊത്തത്തിൽ മതപരിവർത്തനം ചെയ്ത് ക്രിസ്ത്യാനികളായി മാറുന്നു. അദ്ദേഹം ജനിക്കുന്ന സമയത്ത് അദ്ദേഹം ഹിന്ദുവായിട്ടാണ് ജനിക്കുകയുണ്ടായത്. പറയ സമുദായത്തിലാണ് അദ്ദേഹം ജനിക്കുകയുണ്ടായത്. പിന്നീട് 1891 അദ്ദേഹത്തിൻ്റെ കുടുംബം ഈ മതപരിവർത്തനം നടത്തി ഈ കുട്ടിയുടെ പേര് യോഹന്നാൻ എന്നാക്കി മാറ്റുന്നത്. കുമാരൻ എന്ന പേര് മാറ്റി യോഹന്നാൻ എന്നാക്കി മാറ്റുന്ന കഥയാണ് പിന്നീട് കാണുന്നത്. മാർത്തോമ സഭയിലാണ് ഇവർ ചേരുകയുണ്ടായത്. മാർത്തോമ സഭയിൽ ചേർന്ന് പിന്നീട് തേവർക്കാട്ട് പള്ളിക്കൂടത്തിൽ നിന്ന് എഴുതുവാനും വായിക്കുവാനും പഠിക്കുവാനുള്ള ഒരവസരം ലഭിക്കുകയുണ്ടായി. പിന്നീട് അങ്ങോട്ട് കലാപങ്ങളുടെ ഒരു കാലഘട്ടമായിരുന്നു അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം. ക്രൈസ്തവ സമുദായത്തിൽ താഴേക്കിടയുള്ള ആളുകൾ അനുഭവിക്കുന്ന, പ്രത്യേകിച്ചും അവശരായി അല്ലെങ്കിൽ താഴ്ജാതികളിൽ നിന്ന് ക്രിസ്തീയ സഭയിലേക്ക് പരിവർത്തനം ചെയ്യപ്പെട്ട ആളുകളുടെ അവർക്ക് നേരിടേണ്ടി വരുന്ന ഉച്ചനീചത്വങ്ങൾക്കെതിരെയുള്ള അതിശക്തമായ പോരാട്ടത്തിൻ്റെ കഥയാണ് പിന്നീട് പൊയ്കയിൽ യോഹന്നാൻ പറഞ്ഞു വയ്ക്കുന്നത്. ക്രിസ്ത്യാനി ആയതുകൊണ്ട് മാത്രം രക്ഷയില്ല. ക്രിസ്ത്യാനി ആയാൽ തന്നെ അദ്ദേഹം പറയ സമുദായത്തിലോ പുലയ സമുദായത്തിൽ നിന്നാണോ വരുന്നതെങ്കിൽ എന്താണോ പരിവർത്തനം ചെയ്ത് ലഭിച്ച പേര്, ആ പേരിനോടൊപ്പം പറയൻ പുലയൻ എന്നീ പേരുകൾ ചേർത്തുകൊണ്ടാണ് ആ കാലഘട്ടത്തിലെ സവർണ ക്രിസ്ത്യൻ മാടമ്പിമാർ ഇവരെ വിളിച്ചുകൊണ്ടിരുന്നത്. അതിനെതിരെയുള്ള കലാപം അല്ലെങ്കിൽ കലഹം നടത്തുവാൻ അതിശക്തമായ രീതിയിൽ മുന്നിട്ടിറങ്ങിയ ഒരു വ്യക്തിയായിരുന്നു പൊയ്കയിൽ യോഹന്നാൻ എന്ന് കൂടി നമ്മൾ ഇതിനോടൊപ്പം ചേർത്ത് മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ്. അദ്ദേഹം ഈ പറയുന്ന രീതിയിൽ അവിടെ നിന്ന് ക്രിസ്ത്യ സഭയുടെ ഈ ഉച്ചനീതിത്വങ്ങളിൽ നിന്ന്, അതിൽ നിന്ന് മനംതന്നുകൊണ്ട് ശക്തമായ രീതിയിലൊരു പോരാട്ടം അദ്ദേഹം നടത്തുന്ന ഒരു കാഴ്ചയാണ് പിന്നീട് കാണുകയുണ്ടായത്. ജാതീയ ഉച്ചനീതിത്വങ്ങൾക്കെതിരെ അതിശക്തമായി പ്രതികരിക്കും. 1908 ഈ ക്രിസ്തീയ സഭയിൽ നിന്ന് അദ്ദേഹം പിന്മാറുകയും ചെയ്യുന്ന ഒരു കാഴ്ചയാണ് കാണുക. പിന്നീട് 1909 ഇരവി പേരൂരിൽ വെച്ച് അദ്ദേഹം ഒരു മതവിഭാഗം രൂപീകരിക്കുകയാണ്. PRDS എന്നാണ് അതിൻ്റെ ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്നത്. അതൊരു പ്രൊട്ടസ്റ്റൻ്റ് മതവിഭാഗമായിരുന്നു. അത് പ്രത്യക്ഷ രക്ഷാ ദൈവസഭ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ പ്രത്യക്ഷ രക്ഷാസഭയുടെ സ്ഥാപകനായിട്ടും അതുപോലെ തന്നെ ആ സഭയുടെ ദൈവമായിട്ടാണ് പിന്നീട് അദ്ദേഹം ആദരിക്കപ്പെട്ടു പോരുകയുണ്ടായത്. ഇപ്രകാരം ഒരു സഭ രൂപീകരിച്ച് അതൊരു നമുക്ക് വേണമെങ്കിൽ ബ്രദറൻ സഭ എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ പ്രൊട്ടസ്റ്റൻ്റ് മതവിഭാഗം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷേ ആ മതത്തിന് ഇവിടെ പ്രധാനപ്പെട്ട ലക്ഷ്യം
പ്രത്യേകിച്ച് സവർണ ക്രൈസ്തവരോട് ഏറ്റുമുട്ടുക, അല്ലെങ്കിൽ ആ ക്രൈസ്തവരുടെ ഇത്തരത്തിലുള്ള ഉച്ചനീചത്വങ്ങൾക്കെതിരെ അതിശക്തമായി പോരാടി നിൽക്കുക എന്ന ലക്ഷ്യമായിരുന്നു ഈ സഭയ്ക്ക് ഉണ്ടായിരുന്നത്. അതായിരുന്നു ആ സഭയുടെ ആത്യന്തികമായിട്ടൊരു ലക്ഷ്യം. ക്രിസ്തീയ സഭ മുന്നോട്ട് വയ്ക്കുന്ന ഇത്തരത്തിലുള്ള ഉച്ചനീചത്വങ്ങളെ അതിശക്തമായി ചെറുക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ പിന്നീട് അദ്ദേഹം മുന്നോട്ട് കൊണ്ടുപോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. 16 ഉപദേശികളോടൊപ്പമാണ് അദ്ദേഹം വേർപാട് സഭയിൽ ചേരുകയുണ്ടായത്. പൊയ്കേ യോഹനൻ ഉപദേശി എന്നും അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞു പറയുന്നുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹം പാട്ടെഴുതുവാനും പാടുവാനും ഭയങ്കര കഴിവ്, മികച്ച കഴിവുള്ള ഒരാളായിരുന്നു. പാട്ടെഴുതുവാനും അതുപോലെ തന്നെ പാടുവാനുമുള്ള മികച്ച കഴിവ്. തന്നെയുമല്ല ബൈബിളിൽ, പ്രത്യേകിച്ചും ബൈബിളിൽ അദ്ദേഹത്തിന് വലിയ രീതിയിലുള്ള പരിജ്ഞാനമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ലൊരു പ്രഭാഷകൻ കൂടിയായിരുന്നു അദ്ദേഹം. ഈ പ്രഭാഷകനായതുകൊണ്ട് തന്നെ ഇദ്ദേഹവുമായി നേരിട്ടുള്ളൊരു തർക്കത്തിന് വന്നാൽ സവർണ ക്രിസ്ത്യാനികൾക്ക് അതിൽ നിന്ന് വിജയിച്ചു പോകാൻ കഴിയാത്ത സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തെ കായികമായി പോലും ഇല്ലായ്മ ചെയ്യുവാനുള്ള ശ്രമങ്ങൾ പല ഭാഗത്തു നിന്നും ഉണ്ടായി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അദ്ദേഹം അത്രയേറെ ഒരു പ്രസംഗകൻ എന്ന രീതിയിലും പ്രഭാഷകൻ എന്ന രീതിയിലും വളരെ വളരെ പ്രശസ്തനായി പെട്ടെന്ന് തന്നെ മാറുന്ന ഒരു കാഴ്ചയാണ് പിന്നീട് കാണുകയുണ്ടായത്. അദ്ദേഹം മാരാമണിൽ നിന്ന് 10,000 പേർ അണിനിരക്കുന്ന വലിയൊരു ജാഥ ഇരവിവേരൂരിലേക്ക് നയിക്കുകയുണ്ടായി. ഇരവിവേരൂരിലാണ് ഈ പറയുന്ന പ്രത്യക്ഷ ദൈവസഭ രൂപീകരിക്കപ്പെടുന്നത്. അദ്ദേഹം ജന്മസ്ഥലവും 18 ഇരവിവേരൂരിൽ തന്നെയാണ്. ആ ജാഥ യഥാർത്ഥത്തിൽ ചരിത്രത്തിൽ വലിയ സ്ഥാനമാണ് നേടുകയുണ്ടായത്. അതുവരെയുള്ള ഇവിടെയുള്ള സവർണ ക്രൈസ്തവരെ ചോദ്യം ചെയ്യുവാനുള്ള ഒരു ആർക്കും കഴിയാത്ത ഒരു കാലഘട്ടത്തിൽ നിന്ന് മാറി തികച്ചും പുലയ പറയ സഭയിൽ പറയ വിഭാഗത്തിൽ നിന്ന് കടന്നു വരികയും പിന്നീട് ക്രിസ്ത്യാനിയായി മാറുകയും പിന്നീട് ആ ക്രിസ്തുമതത്തിൽ നിന്ന് പിന്മാറിക്കൊണ്ട് അദ്ദേഹം സ്വതന്ത്രമായ ഒരു സഭ രൂപീകരിക്കുകയും ആ സ്വതന്ത്ര സഭയിലേക്ക് ആളുകളെ ആകർഷിക്കുകയും അപ്രകാരം വലിയൊരു അണി രൂപപ്പെടുത്തുകയും ആ അണി രൂപപ്പെടുത്തിയിട്ട് ആ കാലഘട്ടത്തിൽ 10,000 ആളുകളെ വെച്ചുകൊണ്ട് മാരാമണിയിൽ നിന്ന് ഇപ്രകാരം ഇരവിവേരൂരിലേക്ക് വലിയൊരു ജാഥ നടത്തി അന്നത്തെ സവർണ ക്രിസ്ത്യാനികളെ ഞെട്ടിച്ച പാരമ്പര്യമായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. ആ ജാഥ ചരിത്രത്തിൽ സ്ഥാനം പിടിക്കുകയുണ്ടായി. ക്രിസ്ത്യാനികളെ സംബന്ധിച്ച്, സവർണ ക്രിസ്ത്യാനികളെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള ഒരു പരാജയമായി പോയി. അവരെ സംബന്ധിച്ചതൊരു അവർക്ക് അസൂയയും അതുപോലെ തന്നെ ദേഷ്യവും ജനിക്കാനായി. അതിനിടയിൽ അദ്ദേഹം ഈ ആ കാലഘട്ട ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന മറ്റൊരു സവിശേഷത, ഈ ഇപ്രകാരമുള്ള ക്രൈസ്തവ സഭകളിലേക്ക് കടന്നു വന്നിട്ടുള്ള ആളുകളെ, പ്രത്യേകിച്ചും ഈ പറയുന്ന അടിസ്ഥാന ജനവിഭാഗങ്ങളായ പറയ സമുദായം, പുലയ സമുദായം എന്നിവിടങ്ങളിൽ നിന്നുള്ള ആളുകളെ അവർക്ക് വേണ്ടി പ്രത്യേകം പള്ളി പണിയുക എന്നൊരു രീതി അന്ന് ക്രൈസ്തവ സഭ പുലർത്തിയിരുന്നു. അതായത് തങ്ങളുടെ പള്ളികളിൽ ഇത്തരത്തിലുള്ള ആളുകൾ ആരാധിക്കാൻ വരരുതെന്നും ഇവർക്ക് വേണ്ടി പ്രത്യേകം പള്ളികൾ പണിതു കൊള്ളണമെന്നുമുള്ള ഒരു രീതിയിലുള്ള നിലപാടുണ്ടായിരുന്നു. പ്രധാനപ്പെട്ട അന്നത്തെ സഭയുടെ പള്ളികളിൽ ഇപ്രകാരമുള്ള ആളുകളെ കയറ്റുവാൻ തയ്യാറായിരുന്നില്ല. പക്ഷേ അതിനെതിരെ അദ്ദേഹം ശതിശക്തമായി പോരടിക്കുകയുണ്ടായി. ഇപ്പോൾ ക്രിസ്തുമതത്തിലേക്ക് കടന്നു വരുന്ന എല്ലാവർക്കും ഒരേ പള്ളി തന്നെ അനുവദിക്കപ്പെടണമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ നിലപാട്. പക്ഷേ അത് അംഗീകരിക്കപ്പെടുകയുണ്ടായില്ല. അതുകൊണ്ട് തന്നെ ക്രൈസ്തവ സഭ അദ്ദേഹത്തോട് ആ അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ അതിശക്തമായ രീതിയിൽ ചോദ്യം ചെയ്തു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട സംഗതികൾ. എന്നിരുന്നാലും ഇദ്ദേഹത്തിൻ്റെ പാട്ടുകളിലൂടെയും പ്രഭാഷണങ്ങളുടെയും അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ അതിശക്തമായ രീതിയിലേക്ക് അദ്ദേഹം കൊണ്ടുവരുവാൻ അദ്ദേഹം തയ്യാറായി എന്നുള്ളതാണ് പ്രത്യേകം അദ്ദേഹം മനസ്സിലാക്കേണ്ട ഒരു സംഗതി. അതിനിടയിൽ അവിടെ നടന്ന മറ്റൊരു ഒരു ഒരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവിടെ ഒരു ശവമടക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ ശവമടക്കിൻ്റെ ഭാഗമായി താഴ്ന്ന ജാതിയിലെ ഒരാളെ ഈ സവർണ ക്രൈസ്തവ പള്ളിയിൽ അടക്കം ചെയ്തതുമായി ബന്ധപ്പെട്ട് വലിയൊരു തർക്കം നടക്കുകയുണ്ടായ പതിവുണ്ടായി. അവിടെ ഇദ്ദേഹം ഈ പറയുന്ന താഴ്ന്ന ജാതിക്കാരൻ്റെ ഒപ്പമായിരുന്നു നിലകൊള്ളുകയുണ്ടായത്. ഇതൊക്കെ പള്ളിക്കാരെ ചൊടിപ്പിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുപോലെ തന്നെ മറ്റൊരു അത് നടക്കുന്നത് പുല്ലാടടുത്ത് പുലരിക്കാട്ടെ ക്രൈസ്തവ സെമിത്തേരിയിലാണ് നടക്കുന്നത്. അവിടെയാണ് ഈ കീഴ്ജാതിക്കാരൻ്റെ ശവസംസ്കാരത്തിൽ ഉയർന്ന ക്രൈസ്തവർ വലിയ പ്രതിഷേധം ഉയർത്തിയത്. അതുപോലെ തന്നെ ദളിത ഒരു ക്രൈസ്തവ യുവതിയും അതുപോലെ തന്നെ സവർണ ക്രൈസ്തവനും തമ്മിലുള്ള വിവാഹം, ക്രൈസ്തവ വിവാഹം തമ്മിലുള്ള വിവാഹത്തെക്കുറിച്ചും അതിന് പിന്തുണ പ്രഖ്യാപിച്ച് ഇദ്ദേഹം മുന്നിൽ നിന്നപ്പോൾ അതും ക്രൈസ്തവർക്ക് വലിയ രീതിയിലുള്ള തിരിച്ചടിയായി തോന്നുകയുണ്ടായി. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിൻ്റെ സമ്മേളനങ്ങളെ അടിച്ചൊതുക്കുക എന്ന ലക്ഷ്യത്തിലൂടെ പിന്നീട് മുന്നോട്ട് പോകുന്ന ഒരു സംഗതിയാണ് ഉണ്ടായത്. വെട്ടിയാട്ട എന്ന സ്ഥലത്ത് വെച്ചിട്ട് ഒരു യോഗത്തെ, ഇവരുടെ ഇവർ ചേർന്നൊരു യോഗത്തെ ആ സമയത്തുള്ള ക്രിസ്ത്യാനികൾ, സവർണ ക്രിസ്ത്യാനികൾ ആക്രമിക്കുകയുണ്ടായി. ഒരു സ്ത്രീ കൊല്ലപ്പെട്ടെന്നൊരു സാഹചര്യം, അതിനാണ് വെട്ടിയാട്ട് ലഹള എന്നറിയപ്പെടുന്നത്. അതുപോലെ പിന്നീട് നിരന്തരമായിട്ടുള്ള ലഹളകളാണ് നടക്കുകയുണ്ടായത്. വെള്ളനാടി സമരം, അടിലഹള,
മംഗലം ലഹള, മുണ്ടക്കയൻ ലഹള, വാഗത്താൻ ലഹള, കൊല്ലടുക്കുഞ്ചിയിലെ ലഹള, അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ലഹളകൾ പിന്നീട് തുടർന്ന് നടക്കുകയുണ്ട്. ഈ ലഹളകളൊക്കെ തന്നെ ഈ സവർണ ക്രൈസ്തവരും അതുപോലെ തന്നെ അവർണ ക്രൈസ്തവരും തമ്മിലുള്ള ഈ പോരാട്ടത്തിൻ്റെ ഭാഗമായിട്ടാണ് നടക്കുകയുണ്ടായത്. ഈ ആക്രമണങ്ങൾ കൊണ്ടൊന്നും പൊയ്കയിൽ അപ്പച്ചൻ തളരുകയുണ്ടായില്ല. അതിശക്തമായ രീതിയിൽ വീണ്ടും മുന്നോട്ട് പോവുക എന്ന ലക്ഷ്യത്തോടുകൂടി തൻ്റെ കായബലവും അതുപോലെ തന്നെ തൻ്റെ അണികളുടെ കായബലവും ഒരു ഒത്തുചേർന്നുകൊണ്ട് പോരാട്ടമെങ്കിൽ പോരാട്ടം എന്ന നിലയിലേക്ക് പിന്നീട് അദ്ദേഹം കുതിച്ചു പോകുന്ന ഒരു കാഴ്ചയാണ് കാണുകയുണ്ടായത്. പലപ്പോഴും സവർണ ക്രൈസ്തവർ പരാജയപ്പെടുന്ന ഒരു കാഴ്ചയാണ് അത് കാണുകയുണ്ടായത്. അതിശക്തമായ രീതിയിലുള്ള നിലപാടാണ് അവർ സ്വീകരിക്കുകയുണ്ടായത്. സമരങ്ങളെ അടിലഹള എന്ന് പറയുന്നതുകൊണ്ട് തന്നെ കായികമായിട്ടുള്ള ആക്രമണങ്ങളാണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തുകയുണ്ടായത്. അതുപോലെ തന്നെ അദ്ദേഹത്തെ സഹായിക്കാനായിട്ട് കൊച്ചുകാലായിൽ പത്രോസ് എന്ന് പറയുന്ന ഒരു വലങ്കൈയായിട്ട് അദ്ദേഹത്തിൻ്റെ ബന്ധുണ്ടായിരുന്നു. അവർ എന്ത് പ്രതിസന്ധികളെയും സവർണ ക്രൈസ്തവർ ഉയർത്തുന്ന ഏത് പ്രതിസന്ധികളെയും അതിശക്തമായി തരണം ചെയ്യുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് അവർ മുന്നേറുകയുണ്ടായത്. അതുകൊണ്ട് തന്നെ ഇവർക്കെതിരെയുള്ള ആക്രമണങ്ങൾ പലപ്പോഴും ക്ലച്ച് പിടിക്കാത്ത ഒരു സാഹചര്യമാണ് ഉണ്ടായത്. തനിയുമല്ല ശക്തമായ രീതിയിലുള്ള പ്രതിരോധം തന്നെ ഇവർ തീർക്കുകയുണ്ടായി. തനിയുമല്ല അദ്ദേഹം ഇതിനോടകം തന്നെ അദ്ദേഹം വളരെ പ്രശസ്തനായി മാറുകയും പിന്നീട് അദ്ദേഹം ശ്രീമൂലം പ്രജാസഭയിൽ അംഗമാകുന്ന ചരിത്രവും നമ്മൾ ഇതിനോടൊപ്പം ചേർത്ത് മനസ്സിലാക്കേണ്ട സംഗതി. 1920-ലും 1930-ലും അദ്ദേഹം ശ്രീമൂലം പ്രജാസഭയിലേക്ക് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെടുകയുണ്ടായി. അപ്പോൾ അധികാരവും കയ്യിൽ വന്നു. പിന്നീട് പ്രഭാഷണം, നിവേദന, സദസ് എന്നിങ്ങനെയുള്ള വ്യത്യസ്തമായ മാർഗങ്ങളിലൂടെ തങ്ങളുടെ സമൂഹത്തിന് വേണ്ട കാര്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുകയും അതോടൊപ്പം തന്നെ സമുദായത്തിൽ അനുഭവപ്പെട്ടിരുന്ന ഉച്ചനീചത്വങ്ങൾക്കെതിരെ അതിശക്തമായ നിലപാട് സ്വീകരിക്കുകയും ചെയ്തുകൊണ്ടാണ് പിന്നീട് പൊയ്കയിൽ അപ്പച്ചൻ മുന്നേറുന്നത്. അദ്ദേഹം ഭൂരഹിതർക്ക് ഭൂമി നൽകുക എന്ന ആശയം മുന്നോട്ട് വെച്ചു. അതുപോലെ തന്നെ താണജാതിയിൽ പെടുന്നവർക്ക് വിദ്യാലയങ്ങളിൽ പ്രവേശനം നൽകുക എന്നൊരാശയം മുന്നോട്ട് വെച്ചു. സർക്കാർ സർവീസിൽ സംവരണം നൽകുക എന്നൊരാശയം മുന്നോട്ട് വെച്ചു. അതുപോലെ തന്നെ സ്ത്രീ സമത്വത്തിന് വേണ്ടി അദ്ദേഹം പോരാടി. അപ്പോൾ ഇത്തരത്തിലുള്ള ആശയങ്ങളൊക്കെ തന്നെ അദ്ദേഹം ശ്രീമൂലം പ്രജാസഭയിൽ അവതരിക്കുകയും നവോത്ഥാനത്തിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള ചിന്താധാരകളെ സമന്വയിപ്പിച്ചുകൊണ്ട് നവോത്ഥാന പ്രസ്ഥാനത്തിന് ഒരു ഏകോന്മുഖത നൽകുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനമാണ് അദ്ദേഹം പിന്നീട് കാഴ്ചവെക്കുകയുണ്ടായത്. പൊയ്കയിൽ അപ്പച്ചൻ്റെ പാട്ടുകൾ വളരെ പ്രശസ്തമായി നിലനിന്നിരുന്നു. ആ പാട്ടുകളൊക്കെ തന്നെ അന്ന് ജനങ്ങളെ സ്വാധീനിച്ചിരുന്നു. തന്നെയുമല്ല അദ്ദേഹം വാഗത്താനത്ത് വെച്ച് നേരത്തെ ഉണ്ടായ ലഹളയുടെ ഭാഗമായി വാഗത്താനത്ത് വെച്ച് അദ്ദേഹം ബൈബിൾ കത്തിച്ചുകൊണ്ടുള്ള ഒരു സമരം നടത്തുകയുണ്ടായി. ബൈബിൾ കത്തിച്ച് നടന്ന സമരം, അത് ബൈബിളിനോടുള്ള വിരോധം ഉണ്ടായിട്ടില്ല. അന്ന് ക്രിസ്ത്യാനിറ്റി പുലർത്തിയിരുന്ന അന്നത്തെ സവർണ ക്രിസ്ത്യാനികൾ പുലർത്തിയിരുന്ന നിലപാടുകളോടുള്ള എതിർപ്പിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം ആ ബൈബിൾ ചുട്ടിരിക്കുകയുണ്ടായത്. അതാണ് വാഗത്താൻ ലഹള എന്നറിയുന്ന വളരെ ശ്രദ്ധേയമായിട്ടുള്ള ലഹളയായി അറിയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ കവിതകളുടെ സമാഹാരത്തെ അറിയപ്പെടുന്നത് രത്നമണികൾ എന്നാണ്. രത്നമണികൾ എന്നാണ് അദ്ദേഹത്തിൻ്റെ കവിതാ സമാഹാരത്തിൻ്റെ പേര്. വളരെ ശ്രദ്ധേയമായിട്ടുള്ള കവിതകൾ, പ്രത്യേകിച്ചും ആ കവിതകളിൽ ഉന്നയിക്കുന്ന ആശയങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സവർണക്കെതിരെ അവർണം നടത്തുന്ന യുദ്ധങ്ങളുടെ ഒരു കഥയാണ് അതിലൂടെ പറയുന്നത്. അദ്ദേഹത്തെ ഭാര്യ ജാനമ്മ എന്ന സ്ത്രീയായിരുന്നു. അവരും ഇദ്ദേഹത്തോടൊപ്പം തന്നെ അതിശക്തമായ രീതിയിൽ നിലപാടെടുത്തു എന്നുള്ളതും വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു സംഗതിയാണ്. അപ്പോൾ 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ കേരളത്തിലെ കീഴാള ജനതയുടെ ദുരിതങ്ങളെ ഗാനരൂപത്തിൽ അവതരിപ്പിക്കുകയും പൊതുജനങ്ങളുടെ ഇടയിൽ അവതരിപ്പിക്കുകയും തൻ്റെ മാർഗം താഴേക്കിടയിലുള്ള ആളുകളുടെ ഉന്നമനമാണെന്നുള്ള നിലപാടിൽ നിന്നുകൊണ്ട് അതിനെ എതിർക്കുന്ന ആർക്കെതിരെയും, അത് ക്രൈസ്തവ സവർണ മാടമ്പിമാർക്കെതിരെ മാത്രമല്ല, ഈ ആരൊക്കെയാണ് തൻ്റെ ഒപ്പം നിൽക്കുന്ന, അത് ഇദ്ദേഹത്തിനോടൊപ്പം ചേർന്ന് ക്രൈസ്തവരായ ഈ പറയുന്ന ആളുകൾക്ക് മാത്രമല്ല, മറിച്ച് താഴേക്കിടയിലുള്ള മുഴുവൻ ആളുകൾക്കും അവരുടെ അവകാശങ്ങൾ നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള അതിശക്തമായിട്ടുള്ള നിലപാടുകളുമായിട്ടാണ് അദ്ദേഹം മുന്നോട്ട് പോവുകയുണ്ടായത്. അദ്ദേഹത്തെ സംബന്ധിച്ച് ഈ അദ്ദേഹം ക്രൈസ്തവ, യഥാർത്ഥത്തിൽ അദ്ദേഹം ക്രൈസ്തവ സമൂഹത്തിലേക്ക് മാറിയപ്പോൾ യഥാർത്ഥത്തിൽ അദ്ദേഹം ക്രൈസ്തവനും ഹൈന്ദവനുമല്ലാത്ത ഒരവസ്ഥയായി. ഈ രണ്ടു ഭാഗത്തുനിന്നും ഇരുഭാഗത്തുനിന്നും പരിഹാസം ചൊരിയപ്പെടുന്നൊരവസ്ഥയാണ്. എന്തിനു നീ ക്രിസ്ത്യാനി ക്രിസ്തുമതത്തിലേക്ക് പോയി, എന്താണ് നിനക്ക് അവിടെ ലഭിക്കുന്ന എന്ന ഒരു ചോദ്യം താഴ്ന്ന വിഭാഗങ്ങളുടെ ഭാഗത്തുനിന്നും അതുപോലെ തന്നെ ക്രിസ്ത്യാനികളുടെ ഭാഗത്തുനിന്നും അപ്പോഴും ആ ജാതിയുടെ പേരിൽ തന്നെ അറിയപ്പെടേണ്ട ഒരു ദുരവസ്ഥയും വന്നിരുന്നു. നമ്മൾ യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള ആളുകളുടെ അവസ്ഥാവിശേഷം എന്താണെന്ന് കൃത്യമായി വിനിമയം ചെയ്യുവാൻ വേണ്ടിയിട്ട് അദ്ദേഹം ആ രീതിയിലുള്ള ഒരു നിലപാട് പിന്നീട് എടുക്കുന്നത് കാഴ്ചയെ നമ്മൾ കാണേണ്ടതുണ്ട്. അദ്ദേഹം യഥാർത്ഥത്തിൽ ഈ ഹൈന്ദവ സമൂഹത്തിൻ്റെയും ക്രൈസ്തവ സമൂഹത്തിൻ്റെയും ഇടയിൽ പെടുന്ന മറ്റൊരു സമുദായം എന്ന രീതിയിലാണ് അദ്ദേഹം
അറിയപ്പെടുക. അങ്ങനെ ഒരു വിഭാഗത്തെ രൂപീകരിക്കാൻ ശ്രമിക്കുക. അതിനാണ് ദ്രാവിഡ ദളിതൻ എന്ന് പറയുന്ന നാമധേയത്തിൽ അദ്ദേഹം അറിയപ്പെട്ടത്. ദ്രാവിഡ ദളിതൻ, അതൊരു ഹിന്ദുവുമല്ല ക്രിസ്ത്യാനിയുമല്ല, ആ രീതിയിലുള്ള ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു സങ്കല്പമായിട്ട് ദ്രാവിഡ ദളിതൻ എന്ന് പറയുന്ന ഒരു ആശയം. അങ്ങനെ ഓരോ ജീവവായുവിലും തങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ് അദ്ദേഹം നടത്തിയിട്ടുണ്ടായത്. അദ്ദേഹത്തിൻ്റെ ഈ പറയുന്ന PRDS അഥവാ പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ ഒരു മാസികയുടെ പേരാണ്, മുഖപത്രത്തിൻ്റെ പേരായിരുന്നു ആദിയാർ ദീപം എന്ന് പറയുന്ന ഒരു സൃഷ്ടി. അതോടൊപ്പം തന്നെ ആദിയാർ സഭ എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാട് അദ്ദേഹം പുലർത്തിയിട്ടുണ്ടായി. ആദിയാർ സഭയുടെ ലക്ഷ്യവും ഇപ്രകാരമുള്ള താഴേക്കിടയുള്ള ആളുകളുടെ ഉന്നമനമായിരുന്നു. അങ്ങനെ താഴേക്കിടയിലുള്ള ആളുകളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം അതിശക്തമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുകയും അതിലേറെക്കുറെ വിജയം നേടുവാൻ കഴിയുകയും ചെയ്തു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും മികവായിട്ട് നമ്മൾ കാണേണ്ട ഒരു സംഗതിയുള്ളത്. ആദിയാർ ജനത എന്നറിയപ്പെടുന്ന ആ ജനത ഇപ്രകാരമുള്ള സ്വന്തം ആരാധനാലയങ്ങളും അതുപോലെ തന്നെ വിദ്യാലയങ്ങളും അവർ നിർമ്മിക്കുകയുണ്ടായി. പിന്നീട് ആദ്യഘട്ടത്തിൽ ഈ ക്രൈസ്തവ സഭ ഇപ്രകാരം രണ്ട് രീതിയിലുള്ള പള്ളികൾ പണിയുന്നതിനെ അദ്ദേഹം ശക്തമായി എതിർക്കുകയും പിന്നീട് അവിടെ നിന്ന് സ്വതന്ത്രമായി പുറകിലേക്ക് പോന്നപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ച് അത്തരത്തിലുള്ള പള്ളികളും അതുപോലെ തന്നെ സ്കൂളുകളും പണിയുക എന്നത് അനിവാര്യമായിരുന്നു. അപ്പോൾ സമൂഹ കേരള നവോത്ഥാനത്തിൻ്റെ ഒരു ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ അതിധീരമായിട്ടുള്ള നിലപാടുകൾ എടുത്ത ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. തന്നെയുമല്ല, ആദ്യമായി അദ്ദേഹമാണ് ഒരു ഈ പറയുന്ന താഴ്ന്ന ജനതയ്ക്ക് വേണ്ടി, കീഴാള ജനതയ്ക്ക് വേണ്ടി ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ സർക്കാരിൻ്റെ അനുമതിയോടുകൂടി ആരംഭിക്കുകയുണ്ടായത്. അപ്പോൾ അങ്ങനെയും അദ്ദേഹം വിദ്യാഭ്യാസ രംഗത്തും അദ്ദേഹം വലിയ രീതിയിലുള്ള കൈവയ്പ് നടത്തിയിട്ടുണ്ട്. അതോടൊപ്പമാണ് സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടിയുള്ള, സ്ത്രീ സംരക്ഷണത്തിന് വേണ്ടിയുള്ള നിലപാടുകൾ, സ്ത്രീകൾക്ക് തുല്യതയ്ക്ക് വേണ്ടിയുള്ള നിലപാടുകൾ എല്ലാം നടത്തുകയുണ്ടായത്. അപ്പോൾ ഒരു നവോത്ഥാന നായകന് വേണ്ട പ്രധാനപ്പെട്ട ഗണങ്ങൾ, ഒന്ന് അടിസ്ഥാന വർഗത്തെ മുൻനിരയിലേക്ക് കൊണ്ടുവരിക, അതിനുള്ള ശ്രമം ശക്തമാക്കിയിരുന്നു. സ്ത്രീകളുടെ വിഷയത്തിൽ ഇടപെട്ടിരുന്നു, കുട്ടികളുടെ വിദ്യാഭ്യാസ സംബന്ധമായ കാര്യങ്ങളിൽ ഇടപെട്ടിരുന്നു. അങ്ങനെ മുഴുവൻ മേഖലയിലും എവിടെയൊക്കെയാണോ നവോത്ഥാനം അനിവാര്യമായത്, ആ മേഖലകളിൽ മുഴുവൻ സജീവമായി ഇടപെടുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത എന്നത്. അദ്ദേഹം വ്യത്യസ്ത പേരുകളിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ്. ചിലർ ഇതിനെ അദ്ദേഹത്തെ കുമാര ഗുരുദേവൻ എന്നാണ് വിളിക്കുക. അതുപോലെ തന്നെ പൊയ്കയിൽ അപ്പച്ചൻ, പൊയ്കയിൽ യോഹനൻ എന്നൊക്കെ വിളിപ്പേരോട് കൂടിയിട്ടുള്ള അദ്ദേഹം യഥാർത്ഥത്തിൽ ക്രിസ്ത്യാനിയായി ഒരു നവോത്ഥാന നായകനായി നമുക്ക് കണക്കാക്കാൻ കഴിയുകയില്ല. ക്രിസ്മത്തിൽ നിന്ന് പിന്നീട് കലഹിച്ചു പോവുകയും ആ രീതിയിലേക്ക് പരിവർത്തനം ചെയ്യപ്പെടുകയും ചെയ്ത ഒരു വ്യക്തിയായിട്ട് മാത്രം അദ്ദേഹത്തെ പരിണമിക്കുകയുള്ളൂ. എന്തായാലും അദ്ദേഹം മുന്നോട്ട് വെച്ച ആശയങ്ങൾ തീർച്ചയായിട്ടും സമൂഹത്തിന് ആ കാലഘട്ടത്തിൽ അനിവാര്യമായ ആശയങ്ങളായിരുന്നു. ഇന്നും ഈ ആശയങ്ങളൊക്കെ തന്നെ നമ്മുടെ സമൂഹത്തിൽ വളരെ സ്വാധീനം ചെലുത്തേണ്ട സംഗതികളാണ്. എന്തായാലും പൊയ്കയിൽ അപ്പച്ചനെ നമുക്ക് പഠിക്കാം, അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാം. എല്ലാവർക്കും ആശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.